പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും ഔദ്യോഗികമായി രാജി നൽകിയ പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് ലിബാസ് മൊയ്തീൻ സേവന പ്രവൃത്തികൾ നടത്തിയാണ് പടിയിറങ്ങിയത്. മഴയ്ക്ക് പിന്നാലെ പഞ്ചായത്ത് ഓഫീസ് പൂർണ്ണമായും ചെളിയും മണ്ണും വെള്ളവും കെട്ടിക്കിടക്കുന്ന അവസ്ഥയിലായിരുന്നു. ഇതോടെ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരെ വിളിച്ചു വരുത്തി ഓഫീസ് ശുചീകരിക്കുകയായിരുന്നു. 3.5 വർഷം പെരുമണ്ണ ക്ലാരി ഗ്രാമപഞ്ചായത്ത് സാരഥ്യം ഏറ്റെടുത്ത ലിബാസ് മൊയ്തീൻ രാജിവെച്ചു. പഞ്ചായത്ത് സെക്രട്ടറിക്ക് മുമ്പാകെ രാജി ഔദ്യോഗികമായി നൽകാനായി എത്തിയ സമയത്താണ് രാത്രി പെയ്ത മഴയിൽ പഞ്ചായത്ത് ഓഫീസിന് അകവും പുറവും പൂർണ്ണമായും ചെളിയും മണ്ണും വെള്ളവും കെട്ടിക്കിടക്കുന്നത് കാണുന്നത്. ഇതോടെ നാട്ടിലെ ബുള്ളറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രവർത്തകരെ പ്രസിഡന്റ് വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് പഞ്ചായത്ത് ശുചീകരിക്കാനും അദ്ദേഹം നേതൃത്വം നൽകി. നാട്ടുകാരുടെയും ക്ലബ്ബ് ഭാരവാഹികളുടെയും പ്രയത്നം അഭിനന്ദനങ്ങൾ അർഹിക്കുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ലിബാസ് മൊയ്തീനും വൈസ് പ്രസിഡന്റ് ജസ്റ്റിനെയും പറഞ്ഞു. പരിസരവും ഓഫീസിന്റെ ഉൾവശവും ചളി കയറി വളരെ വിദ്യീനമായിരുന്നു. ഇവിടെ ഓഫീസ് പ്രവർത്തനത്തിന് തടസ്സം നേരിട്ട സാഹചര്യത്തിൽ തെറ്റങ്ങളിലെ ബുള്ളറ്റ് ക്ലബ്ബ് പ്രവർത്തകർ ഇന്ന് രാവിലെ തന്നെ ഉപകരണങ്ങളുമായി വന്ന് ഓഫീസ് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രവർത്തനം വളരെ മാതൃകാപരമാണ്. ഇതിന് നേതൃത്വം കൊടുത്ത ക്ലബിന്റെ എല്ലാ ഭാരവാഹികളെയും പ്രവർത്തകരെയും ഈ സമയത്ത് അഭിനന്ദിക്കുകയാണ്. വെള്ളവും ചെളിയും പഞ്ചായത്തിൽ കയറി പഞ്ചായത്തിലെ പ്രവർത്തനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടായ സാഹചര്യത്തിൽ പല രീതിയിലും പല വഴികളും നോക്കി, പക്ഷേ ബുള്ളറ്റ് ക്ലബ് അംഗങ്ങളാണ് എല്ലാം ക്ലീൻ ചെയ്യാനും ഒക്കെ മുന്നോട്ട് വന്നത്. എന്തായാലും എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കാനും. പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ കുഞ്ഞുമൊയ്തീൻ, ഷാജു കാട്ടകത്ത്, ഷിബു, ബുള്ളറ്റ് ഭാരവാഹിയായ സി സി അഷ്റഫ് എന്നിവർ പ്രവർത്തികൾക്ക് നേതൃത്വം നൽകി. അതേസമയം പഞ്ചായത്ത് വെള്ളക്കെട്ടിലായിട്ടും ഭരണകക്ഷിയായ ലീഗ് അംഗങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലെന്നും ആരോപണമുണ്ട്. മലബാർ ടൈംസ്, താനൂർ.